ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 14-ാം സീസണിലെ താരലേലം ഫെബ്രുവരി 18-ന് നടക്കാനിരിക്കുകയാണ്. ഇത്തവണ മിനി താരലേലമാണ് നടക്കുന്നത്. സ്റ്റീവ് സ്മിത്ത്, ഗ്ലെൻ മാക്സ്വെൽ, ആരോൺ ഫിഞ്ച് തുടങ്ങിയ ചില സൂപ്പർ താരങ്ങളും ഇത്തവണത്തെ താരലേലത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഐ പി എല്ലിൽ ഇത്തവണ എല്ലാ താരങ്ങളും പങ്കെടുക്കാൻ ആഗ്രഹിക്കും. കാരണം ഐ പി എല്ലിന് പിന്നാലെ ഒക്ടോബറിൽ T20 ലോകകപ്പ് ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത്. ഇത്തവണത്തെ താരലേലത്തിൽ വാശിയേറിയ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. റെക്കോർഡ് തുകയ്ക്ക് ചില താരങ്ങളെ വിറ്റുപോവാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ നിലവിലെ പ്രതിഫലത്തിൽ വരുന്ന സീസണിലെ ഐ പി എല്ലിൽ കൂടുതൽ പ്രതിഫലം പറ്റുന്ന 10 താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. 1. വിരാട് കോഹ്ലി. ഇതുവരെ RCB കപ്പ് നേടിക്കൊടുക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും കോഹ്ലി എന്ന താരത്തിന്റെ മൂല്യത്തിന് കുറവില്ല. 17 കോടി രൂപയുമായി പ്രതിഫലത്തിൽ 1-ാം സ്ഥാനത്താണ് കോഹ്ലി. ഐ പി എല്ലിൽ 5 തവണ കിരീടം നേടിയ രോഹിത് ശർമ്മയ്ക്ക് പോലും ഇത്രയും പണമില്ല. വിരാട് കോഹ്ലിയുടെ ആരാധക പിന്തുണയാണ് RCBയുടെ ശക്തി. 143 കോടി 20 ലക്ഷം രൂപയാണ് കോഹ്ലിയുടെ ഐ പി എല്ലിലെ ആകെ പ്രതിഫലം. 2. പാറ്റ് കമ്മിൻസ്. അവസാന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയ ഓസീസ് പേസർ പാറ്റ് കമ്മിൻസ് ആണ് ഈ പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. 15.5 കോടി രൂപയാണ് താരത്തിന്റെ പ്രതിഫലം. അവസാന സീസണിൽ 12 വിക്കറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. ഇത്തവണയും കമ്മിൻസിനെ KKR നിലനിർത്തി. 37 കോടി 50 ലക്ഷം രൂപയാണ് കമ്മിൻസിന്റെ ആകെ പ്രതിഫലം. 3. MS ധോണി. CSK നായകൻ MS ധോണിക്ക് 15 കോടിയാണ് ഐ പി എല്ലിലെ പ്രതിഫലം. 3 തവണ CSK ചാമ്പ്യൻ ആക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവസാന സീസണിൽ ചരിത്രത്തിലാദ്യമായി CSK പ്ലേ ഓഫ് കാണാതെ പുറത്തായി. 152 കോടി 84 ലക്ഷം രൂപയാണ് ധോണിയുടെ ആകെ പ്രതിഫലം. ഈ സീസണിലും CSKയുടെ നായകസ്ഥാനത്ത് ധോണി ഉണ്ടാകും. 4. രോഹിത് ശർമ്മ. ഐ പി എല്ലിലെ ഏറ്റവും ശക്തനായ നായകനായിട്ടാണ് രോഹിത് ശർമ്മയെ വിശേഷിപ്പിക്കുന്നത്. 15 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന രോഹിത് ശർമ്മ 5 തവണയാണ് മുംബൈക്ക് കിരീടം നേടിക്കൊടുത്തത്. നിലവിലെ ചാമ്പ്യന്മാരും മുംബൈയാണ്. രോഹിത്തിന്റെ വരവോടെയാണ് മുംബൈ കിരീടത്തിലേക്ക് എത്തിയത്. 146 കോടി 60 ലക്ഷം രൂപയാണ് രോഹിത്തിന്റെ ആകെ പ്രതിഫലം. 5. സുനിൽ നരൈൻ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓൾറൗണ്ടർ സുനിൽ നരൈനാണ് പ്രതിഫലത്തിൽ 5-ാം സ്ഥാനത്ത്. 12.5 കോടി രൂപയാണ് നരൈനെ KKR നൽകുന്നത്. അവസാന സീസണിൽ ബോളിംഗ് ആക്ഷൻ വീണ്ടും വിവാദത്തിലാക്കിയിട്ടും നരൈനെ KKR നിലനിർത്തി. 95 കോടി 24 ലക്ഷത്തി 78,000 രൂപയാണ് നരൈന്റെ ആകെ പ്രതിഫലം. 6. ഡേവിഡ് വാർണർ. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ നായകനാണ് ഓസീസ് വെടിക്കെട്ട് ഓപ്പണർ ഡേവിഡ് വാർണർ. 12.5 കോടി രൂപയ്ക്കാണ് വാർണറെ ഹൈദരാബാദ് നിലനിർത്തിയത്. ഇത്തവണ നായകസ്ഥാനത്ത് വാർണർ ഉണ്ടാവും. 71 കോടി 17,300 രൂപയാണ് താരത്തിന്റെ ആകെ പ്രതിഫലം. 7. ബെൻ സ്റ്റോക്സ്. രാജസ്ഥാൻ റോയൽസിന്റെ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സ് 12.5 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന താരമാണ്. അവസാന സീസണിൽ എല്ലാ മത്സരങ്ങളും അദ്ദേഹം കളിച്ചിരുന്നില്ല. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസ് ഓൾറൗണ്ടർമാരിലൊരാളാണ് സ്റ്റോക്സ്. ഇത്തവണയും സ്റ്റോക്സിനെ രാജസ്ഥാൻ നിലനിർത്തിയിട്ടുണ്ട്. 64 കോടി 50 ലക്ഷം രൂപയാണ് ആകെ ലഭിച്ച പ്രതിഫലം. 8. സുരേഷ് റെയ്ന. അവസാന സീസണിൽ വ്യക്തിപരമായ കാര്യങ്ങളെ തുടർന്ന് കളിക്കാതിരുന്ന സുരേഷ് റെയ്നയെ ഇത്തവണ CSK നിലനിർത്തി. 11 കോടി രൂപയാണ് റെയ്നയ്ക്ക് നൽകുന്ന പ്രതിഫലം. ധോണി കഴിഞ്ഞാൽ CSKയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് സുരേഷ് റെയ്ന. T20 ഫോർമാറ്റിൽ അസാമാന്യ മികവുള്ള റെയ്നയെ ചിന്നത്തലയെന്നാണ് CSK ആരാധകർ വിശേഷിപ്പിക്കുന്നത്. 110 കോടി 74 ലക്ഷം രൂപയാണ് റെയ്നയുടെ ആകെ പ്രതിഫലം. 9. AB ഡിവിലിയേഴ്സ്. RCBയുടെ ദക്ഷിണാഫ്രിക്കൻ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ AB ഡിവിലിയേഴ്സിന് 11 കോടി രൂപയാണ് ഓരോ സീസണിലും ലഭിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും തന്റെ പ്രതിഭ കാത്തുസൂക്ഷിക്കുന്ന താരമാണ് അദ്ദേഹം. അവസാന സീസണിലും തിളങ്ങാൻ AB ഡിക്ക് സാധിച്ചിരുന്നു. 102 കോടി 51 ലക്ഷത്തി 65,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ആകെ പ്രതിഫലം. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മനീഷ് പാണ്ഡെ, മുംബൈ ഇന്ത്യൻസിന്റെ ഹർദിക് പാണ്ഡ്യ, കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ നായകൻ KL രാഹുൽ എന്നിവർക്കെല്ലാം 11 കോടി രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. മനീഷിന് 51 കോടി 70 ലക്ഷം രൂപയും രാഹുലിന് 48 കോടി 10 ലക്ഷം രൂപയും ഹർദിക്കിന് 44 കോടി 30 ലക്ഷം രൂപയുമാണ് ആകെ പ്രതിഫലമായി ലഭിച്ചത്. വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.